Governor Taneana, Inum Prathanamayim, Sathagendra, my Rashtriya Keralathinte Munpilekku Varunna Prathanapetta Vartha, ee Vartha Ethumbol, Njan Nerathe Paranja Pole, Governorude Adhikarathe Kurichu, Adhikara Parimithikale Kurichu, Athinte Niyamavashangale Kurichokke, Valiya Charchakal, Pothu Samuhathil, Uyarnnu Varunnundu, Ennathu Ere Prathanappettathaanu, Nerathe, Ithinte Rashtriya Vashangal Mathramayirunnu, Aalukalude Munpilekku Ethiyirunnathu, Pakshe, Janadhipathya Virutha, Bharanaghadana Virutha Neekangal, Pathivakkiyathode, Athinte Niyamavashangale Kurichu Koodi പൊതുജനം സംസാരിക്കുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം ജനങ്ങളെ അണിനിരത്തി വലിയ ജനകീയ പ്രതിരോധത്തിലേക്ക് എൽ ഡി എഫ് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പൊതുസമൂഹത്തിനുള്ളിൽ ഇത്തരത്തിൽ ചർച്ചകൾ ഉയർന്നു വരുന്നത്. ഏതായാലും സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനും ജനാധിപത്യ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുമുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. ഗവർണറുടെ നീക്കത്തിനെതിരെ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം, നിലപാടിൽ പൊരുത്തമില്ലാതെ കോൺഗ്രസ് നേതാക്കൾ, രാജ്ഭവന്റെ അടുത്ത നീക്കം എന്താകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ജനാധിപത്യ സമൂഹത്തിൽ ശ്രീജയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ഈ വാർത്തയുടെ വിവരങ്ങൾ വിശകലനങ്ങളൊക്കെ നൽകാനായി. ശ്രീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ശ്രീജ, എവിടെയാണ് നിൽക്കുന്നത്? രാജ്ഭവന് മുന്നിലാണോ? അതെ അതെ, രാജ്ഭവന് മുന്നിലാണ്. കാരണം ഓരോ ദിവസവും എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റുകയില്ല രാജ്ഭവനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ രാജ്ഭവന് മുന്നിലേക്ക് തുടങ്ങാന്ന് കരുതി. ശരി, എന്തായാലും രാജ്ഭവന് മുന്നിൽ നിന്ന് ശ്രീജ തുടങ്ങുകയാണ്. ശ്രീജ, എന്താണിന്ന് പദവിയിൽ കൂടുതൽ പോലീസിനെയൊക്കെ രാജ്ഭവന് മുന്നിൽ, അതായത് ഷീജയുടെ പുറകിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്? സുരക്ഷയൊക്കെ കൂട്ടിയിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും മനു, സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഒരു രഹസ്യാന്വേഷണ റിപ്പോർട്ട് വന്നിരുന്നു. ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം എ കെ ജി സെന്ററിൽ ഉണ്ടായിട്ടുള്ള ആക്രമം, അത് നമുക്കറിയാം, അതിന് സമാനമായ രീതിയിലുള്ള ആക്രമം ഇവിടെ രാജ്ഭവനിലേക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രാത്രികാല പെട്രോളിംഗ് ഒക്കെ കഴിഞ്ഞു. രാത്രിയിൽ പെട്രോളിംഗ് നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സുരക്ഷ അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഗേറ്റിൽ അവിടെ തന്നെ അവിടെ അകത്ത് സെക്യൂരിറ്റി കൂടുതൽ പോലീസിൻ്റെ സുരക്ഷയുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇതിന് പുറത്തും വിവിധ കവാടങ്ങളായിട്ടുണ്ട്. ഇതിന് രാജ്ഭവന് രണ്ട് ഇടത്തായി കവാടങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ആ രീതിയിൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തി തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കാരണം ഈ ഇത്തരത്തിൽ ചെറിയ ആക്രമങ്ങൾ നടത്തി സംസ്ഥാനത്ത് ക്രമസമാധാന തകർച്ചയാണ് എന്ന് വരുത്തി തീർക്കുക, അതാണ് ഈ ഒരു ആക്രമം പദ്ധതിയിട്ടവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും സുരക്ഷ ശക്തിപ്പെടുത്തി മറ്റു കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് പോലീസ് മുന്നോട്ട് പോവുകയാണ് മനു. ശരി ഷീജ, ഇനി മറ്റു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇനിയിപ്പോൾ രാജ്ഭവന്റെ അടുത്ത നീക്കം എന്താകും എന്നൊരു വലിയ ആകാംക്ഷ രാഷ്ട്രീയ കേരളത്തിന് മുൻപിലുണ്ട്. കാരണം നമ്മൾ കണ്ടതാണ് വൈസ് ചാൻസലർമാർക്കെതിരായ രാജ്ഭവന്റെ ഗവർണറുടെ നീക്കം, അതിനെ തുടർന്ന് അത് ചീറ്റിയ പശ്ചാത്തലത്തിൽ അടുത്തത് ധനമന്ത്രിക്കെതിരെ നീങ്ങുന്നു. അതിൻ്റെ നിയമപരമായ വശങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുന്നു. ഗവർണർക്ക് അധികാരമില്ല എന്ന കാര്യം നിയമവൃത്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെ അടുത്ത നീക്കം എന്താണ് എന്നത് ഏറെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം കൂടിയാണ്. തീർച്ചയായും മനു, എല്ലാവരും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ്. എന്താകും ഇനി രാജ്ഭവനിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്ന അടുത്ത നീക്കം എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ മനു നേരത്തെ സൂചിപ്പിച്ചതിൽ, അതായത് ആമുഖമായി പറഞ്ഞതിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, സർവകലാശാല വി സി മാർക്കെതിരായിട്ടുള്ള നടപടി, അവർക്ക് അവരോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു, അവർക്ക് അന്ത്യശാസനം നൽകുന്നു. തൊട്ടടുത്ത ദിവസം അവർ നിയമപോരാട്ടത്തിലൂടെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ അതിൽ ഒരു നിലപാട് മാറ്റുന്ന ഒരു നടപടി സ്വീകരിക്കുന്നു ഗവർണർ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ധനമന്ത്രിയിലുള്ള സംസ്ഥാനത്തെ ധനമന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാലിലുള്ള തൻ്റെ പ്രീതി നഷ്ടപ്പെട്ടു എന്നും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നുള്ള ആ ഒരു വിചിത്ര ആവശ്യവുമായി ഗവർണർ രംഗത്ത് വരുന്നത്. അതിലേതായാലും മുഖ്യമന്ത്രി കൃത്യമായ രീതിയിൽ മറുപടി കഴിഞ്ഞ ദിവസം തന്നെ നൽകിയിട്ടുണ്ട്. തൻ്റെ മന്ത്രിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ മറുപടിയിലൂടെ വ്യക്തമാക്കിയ ഒരു സാഹചര്യവുമുണ്ട്. ഏതായാലും ഇനി എന്താകും രാജ്ഭവൻ തുടർ നടപടിയായി സ്വീകരിക്കുക ഇതിൽ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഗവർണറുടെ ഒരു പൊതു രീതി അനുസരിച്ചാണെങ്കിൽ ട്വീറ്റിലൂടെ ആ കാര്യം പരസ്യപ്പെടുത്തുന്ന ഒരു നിലപാടാണ് നിലവിലിപ്പോൾ ഗവർണർ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും രാവിലെ മുതൽ ഗവർണറുടെ ട്വീറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ആ രീതിയിലാണ് ഗവർണറുടെ രാജ്ഭവൻ കേന്ദ്രങ്ങളടക്കം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ചും ഇതിൽ ഇനി ഏത് രീതിയിലുള്ള നടപടികളാണ് ഉണ്ടാവുക, തുടർ നടപടി ഏത് രീതിയിൽ സ്വീകരിക്കാനാണ് രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ രാജ്ഭവനിലില്ല, അദ്ദേഹം ദില്ലിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏതായാലും തീരുമാനം വരുമ്പോൾ അത് കൃത്യമായ രീതിയിൽ ട്വീറ്റിലൂടെ അല്ലെങ്കിൽ രാജ്ഭവന്റെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പായി ഒക്കെയാണ് വരുന്നത്. ഇനി എന്താകും എന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും വലിയ തോതിലുള്ള വിമർശനം കഴിഞ്ഞ ദിവസത്തെ ഗവർണറുടെ ഈ ഒരു തീരുമാനത്തിൽ ഗവർണറുടെ മുഖ്യമന്ത്രിക്ക് അയച്ചൊരു കത്തിലൂടെ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ചും
ഇതിനുള്ള ഒരു അധികാരം ഗവർണർക്കുണ്ടോ എന്നുള്ളതാണ് ഇവരും ചോദിക്കുന്നത്. ഒരു ഗവർണർക്ക് പ്രീതി നഷ്ടപ്പെടുന്ന അതൊരു വ്യക്തിപരമായ ഒരു പ്രീതി എന്ന രീതിയിലല്ല ഈ കാര്യങ്ങളെ കാണേണ്ടത് ഗവർണർ എന്നുള്ളതാണ് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നത്. അത് നിയമവിദഗ്ധരാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിദഗ്ധരാകട്ടെ ആ രീതിയിൽ എല്ലാവരും ഒരേപോലെ തന്നെ പറയുന്നൊരു കാര്യം കൂടിയാണിത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് മനു. ഏതായാലും ഇനിയിപ്പോൾ ഉള്ള വരുന്ന മണിക്കൂറുകൾ തന്നെയാണ്, കാരണം എന്ത് തരത്തിലുള്ള നടപടിയാകും ഗവർണർ സ്വീകരിക്കുക എന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. തീർച്ചയായും ഇവിടെ അതിന്റെ നിയമപരമായ വശങ്ങൾ ഷീജ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇതിന് ഗവർണറുടെ നടപടികൾക്ക് നിയമപരമായ പിന്തുണയുണ്ടോ, ഭരണഘടനാ സാധ്യതയുണ്ടോ എന്നതൊക്കെ വലിയ ചർച്ചയായി മുന്നോട്ട് വരുന്നതാണ്. ഇനി ഇതിന്റെ രാഷ്ട്രീയ വശത്തിലേക്ക് വന്നാൽ LDF അവരുടെ വലിയ രാഷ്ട്രീയ പ്രതിരോധം മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം രാജ്ഭവന് മുന്നിൽ ജനകീയ പ്രതിരോധം തീർക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ LDF മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതൊന്ന്. മറുവശത്ത് നമുക്ക് സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷമായ UDFന്റെ നിലപാട് കൂടി അറിയണമല്ലോ. UDFന് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അഭിപ്രായത്തിലേക്ക് എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്? കാരണം പലരോട് ചോദിക്കുമ്പോഴും പലരാണ് പറയുന്നത് അവരെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ ഗവർണറുടെ നിലപാടുകളെ കോൺഗ്രസ് എതിർക്കുന്നുണ്ട്, പക്ഷേ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ആ നിലപാട് മാറുകയാണ്. സുധാകരനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് KC വേണുഗോപാൽ പറയുന്നത് ഉത്തരേന്ത്യൻ സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടാണെന്നാണ്. ദേശീയ തലത്തിൽ പൊതുവെ ഉയർന്നു വരുന്നത് എന്താണ്? അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ഗവർണർമാരെയും അന്വേഷണ ഏജൻസികളെയൊക്കെ ഉപയോഗിച്ച് അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന പൊതുവായ നിലപാടാണ്. പക്ഷേ അതിനോട് ചേർന്ന് സഞ്ചരിക്കാൻ എന്തുകൊണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസിന് കഴിയുന്നില്ല? അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമായി വരുന്നില്ലേ? തീർച്ചയായും മനു, അത് തന്നെയാണ് ഒരു പൊതുവെ ഉയർന്നു വരുന്നൊരു ചോദ്യമെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഒരു വിഷയത്തിൽ, അതും ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായി കാണേണ്ടത് ഒരു ഗവർണർ സ്വീകരിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ, അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. പക്ഷേ ഇതിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഉയർന്നു വരുന്ന വിമർശനം. ഇതിൽ പ്രതിപക്ഷം ഈ പറയുന്ന പോലെ തന്നെ KPCC അധ്യക്ഷൻ ഒരു നിലപാട് സ്വീകരിക്കുന്നു, അതിന് പിന്നാലെ പക്ഷേ പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന നിലപാട് വ്യത്യസ്തമാണ്. ഇവർക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്കൊക്കെ ഈ ഗവർണറുടെ നിലപാടുകളിൽ വിയോജിപ്പുണ്ടെങ്കിൽ പോലും പക്ഷേ പരസ്യമായി ഇവർ അത് വ്യക്തമാക്കുന്നില്ല, അതിനെപ്പോലും അവർ രാഷ്ട്രീയമായി കാണുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ വായിച്ചെടുക്കേണ്ടത്. കാരണം KC വേണുഗോപാൽ അത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, KC വേണുഗോപാൽ വ്യക്തമാക്കിയ നിലപാട്, ഗവർണർക്കെതിരായിട്ടുള്ള നിലപാട്, അത് ആ രീതിയിൽ വ്യക്തമാക്കാൻ എന്തുകൊണ്ട് സംസ്ഥാനത്തെ നേതാക്കൾ തയ്യാറാകുന്നില്ല? അത് കൃത്യമായ രീതിയിൽ തന്നെ രാഷ്ട്രീയമാണ് എന്നുള്ളത് തന്നെ ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ ഈ പറയുന്നതുപോലെ തന്നെ സർക്കാർ ഏതാണോ LDF ആണോ UDF ആണോ എന്നതിനപ്പുറത്തേക്ക് ആ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ഒരു ഗവർണർ നടത്തുന്നത്. അപ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇതാണ് പ്രധാനമായും പ്രതിപക്ഷത്തിനെതിരെ ഉയർന്നു വരുന്ന വിമർശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതേ നിലപാട് സ്വീകരിച്ച് പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പ്രതിപക്ഷത്തിനുള്ളിൽ, പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിലും, അത് വലിയ തോതിൽ തന്നെ ഇതിനകം UDFനുള്ളിൽ വിമർശനങ്ങൾ. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കാരണം കോൺഗ്രസിൽ അത്തരത്തിലൊരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിലും മറുവശത്ത് UDFനുള്ളിലെ ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതരാകുന്നുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം ലീഗ്, RSP ഒക്കെ ഈ വിഷയത്തിൽ ഒരു നിലപാടിലേക്ക് എത്തുന്നുണ്ട്. കാരണം ലീഗിനൊക്കെ അറിയാം അവരുടെ അസ്തിത്വത്തെ അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ് ഈ സംഘപരിവാറിൻ്റെ ഇടപെടലുകളെന്ന് കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ബോധ്യത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിലുള്ളിൽ UDFനുള്ളിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ടോ? ഞങ്ങൾ പറയുന്ന അതേ അഭിപ്രായം തന്നെയാണ് ലീഗൊക്കെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയാണോ? തീർച്ചയായും ആ രീതിയിലുള്ളൊരു, അതായത് UDFനുള്ളിൽ ഇതിനകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ലീഗ് സ്വീകരിച്ചൊരു നിലപാട്, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു നിലപാട് ലീഗ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ ആ രീതിയിലുള്ള നിലപാട് കോൺഗ്രസ് മറ്റ്, അതായത് പ്രധാനമായും കോൺഗ്രസ് സ്വീകരിക്കാത്തത് തന്നെയാണ് പ്രധാനമായും വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഇതിനകം തന്നെ UDFൽ ഈ വിഷയങ്ങൾ ചർച്ചയായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പറയുന്നതുപോലെ തന്നെ തങ്ങളുടെ നിലപാട് കൃത്യമായ രീതിയിൽ തന്നെ ലീഗ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനകം തന്നെ ഇതിലുള്ള കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്, അതിലുള്ള അതൃപ്തിയും ലീഗ് കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് ലീഗിൻ്റെ നേതാക്കൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലീഗിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള സമ്മർദ്ദം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിൽ ഇതിനകം തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ പോലും ഒരു ആ രീതിയിൽ, പരസ്യമായ രീതിയിൽ ഗവർണറെ വിമർശിക്കുന്ന, ഗവർണറുടെ നടപടികളെ അനുകൂലിക്കുന്ന നടപടി അത് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഏതായാലും ഇനി നമ്മൾ കണ്ടറിയേണ്ടത് മനു.
ശരി ശ്രീജ, ഏതായാലും ശ്രീജയ്ക്ക് ഒരു തിരക്ക് പിടിച്ച ദിവസമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രാജ്ഭവന് മുന്നിൽ ഇന്ന് തുടങ്ങുന്ന ഈ വാർത്താ ദിനം ഒരുപാട് വാർത്തകളിലൂടെ കടന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വരും വാർത്തകളിൽ, വരും സമയങ്ങളിൽ വീണ്ടും കാണാം ശ്രീജ.